ഓം ശ്രീ സായിരാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഗീതയുടെ സാരാംശം ബ്രഹ്മസത്യം ജഗത് നിത്യ തന്നെ. ആ സത്യാനുഭൂതി ഉണ്ടാവലാണ് ഗീതയുടെ സാരാംശം എന്ന് പറഞ്ഞു. ഇന്ന് ഗീതയും ശാസ്ത്രവും അല്ലെങ്കിൽ സയൻസും എന്താണ് അത് തമ്മിലുള്ള ബന്ധമെന്ന് നോക്കാം. ഒരിക്കൽ ഐൻസ്റ്റീൻ ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുസ്തകം അങ്ങനെ താഴ്ത്തു വേണം. അദ്ദേഹം അതെടുത്ത് നോക്കി. അപ്പോൾ അത് ഭഗവത്ഗീതയായിരുന്നു. അതിൽ കിട്ടിയ ശ്ലോകം ഇതാണ്: നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദ്രഷ്ടാന്തോ സ്തനയ തത്വദർശിഭി എന്നുള്ളതാണ്. ഉള്ളതിന് ഇല്ലായ്മയില്ല, ഇല്ലെന്നല്ല ഭാവം, ഇല്ലെന്നുള്ള ഭാവമില്ല, ഇല്ലായ്മയ്ക്ക് ഉണ്മയുമില്ല. നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്, നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ കാര്യം. ഇത് അദ്ദേഹം വളരെയധികം ചിന്തിക്കുക ഇതിനെക്കുറിച്ചിട്ട്, തൻ്റെ കണ്ടുപിടുത്തത്തിനൊക്കെ കുറിച്ചിട്ട്. ഇവിടെ സ്വാമി തന്നെ ഭഗവാൻ ബാബയും കുറച്ച് സ്റ്റുഡൻസും വൈറ്റ് ഫീൽഡിൽ വെച്ചിട്ട് ഇങ്ങനെ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സ്വാമി തന്നെ കുട്ടികൾക്ക് കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: നോക്ക്, എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല. നിങ്ങൾ പറയുന്നു ഞാൻ ഹോസ്പിറ്റൽ കെട്ടി, വാട്ടർ പ്രോജക്റ്റ്, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ച് എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞു. നോക്കൂ, എൻ്റെ കയ്യിലൊന്നുമില്ല. കുട്ടികളെ വളരെ സൂക്ഷിച്ച് നോക്കുകയാണ് സ്വാമി പറഞ്ഞു. എന്താണ് സ്വാമി പറയുന്നത് മനസ്സിലാവുന്നില്ല. സ്വാമി പറഞ്ഞു, ബട്ട് റിമെമ്പർ നത്തിങ് ഈസ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് നത്തിങ്. നത്തിങ് ഈസ് എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഈസ് നത്തിങ്. വലിയ വേദാന്തം തന്നെയാണ്, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമാണ് അത്. ഈ ഇല്ലായ്മ എന്നൊരു സംഗതി ഇല്ല പ്രപഞ്ചത്തിലെ. ശൂന്യം എന്നൊരു സാധനമില്ല. ബുദ്ധൻ ശൂന്യതയാണെന്ന് പറഞ്ഞു. ഇവിടെ ഭഗവാൻ പറയുന്നു ശൂന്യത എന്നൊരു സാധനമില്ല. എല്ലാവരുടെയും ഈശ്വരനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ. പിന്നെ എങ്ങനെ ശൂന്യതയുണ്ടാവും? അതിൽ നിന്നാണ് ഇതെല്ലാം എല്ലാതും ഉണ്ടായത്. പക്ഷേ എവറിത്തിങ് ഉണ്ടല്ലോ. എവറിത്തിങ് ഈസ് നത്തിങ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും സത്യമല്ല. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം. ഇതൊന്നും സത്യത്തിൽ ഉണ്ടായിട്ടില്ല. ബ്രഹ്മസങ്കല്പങ്ങളാണെന്നും ഭ്രമം കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടായി എന്ന് തോന്നിയതും ഒക്കെ പറഞ്ഞു. ഇതാണ് ഒരു സന്ദർഭം, സ്വാമിയും കുട്ടികളുമായുള്ള സന്ദർഭം പറഞ്ഞു എന്ന് മാത്രം. എന്താണ് സയൻസ് എന്ന് സ്വാമി തന്നെ പറയും. അത് സീ പോലെയാണ്, എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവാം. പക്ഷെ ആധ്യാത്മികത, വേദാന്തം അതല്ല. അത് ഓ പോലെയാണ്, അത് അനാദിയാണ്, അനന്തമാണ്. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇന്ന് അമേരിക്കയിലെ 177 യൂണിവേഴ്സിറ്റികളിൽ ഗീത സിലബസായിരിക്കുകയാണ്. 4000 സ്കൂളുകളിൽ ഗീത കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ അവരുടെ മനസ്സിന് നല്ല മാറ്റം വന്നു, അവരുടെ സ്വഭാവത്തിന് വലിയൊരു മാറ്റം കണ്ടു എന്നാണ്. ഇതാണ് സ്വാമി പറയും, ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ക്യാരക്ടർ. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം, സ്വഭാവ രൂപീകരണമാണ്. അതാ അവരുണ്ടായത് കണ്ടുപിടിക്കുകയത്. അങ്ങനെ സയൻസ് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മഹർഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടില്ലേ? ഈ ഗീതയിൽ തന്നെ എത്രത്ര സ്ഥലത്ത്, പുരാണങ്ങളിലോ ഒക്കെ എത്രത്ര സ്ഥലങ്ങളിൽ അത് വരുന്നതാണ്. ഗോർബച്ചേവ്, അദ്ദേഹം ഈ നിരായുധീകരണ ആ സമ്മേളനത്തിൽ നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഗീതാശ്ലോകം. ബിൽ ഗ്രേറ്റ്സ്, കമ്പ്യൂട്ടർ ചക്രവർത്തി, അദ്ദേഹം എപ്പോഴും പ്രസന്നനാണ്. എന്താണ് അതിന് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്നും വിവേകാനന്ദസ്വാമിയുടെ കർമ്മയോഗം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും
ഉറങ്ങാൻ പോകുമ്പോഴും ഇത് വായിച്ചിട്ടേ ഞാൻ എഴുന്നേൽക്കുള്ളൂ ഉറങ്ങുള്ളൂ എന്നാണ്. ഇതാണ് എൻ്റെ ആ പ്രസന്നതയുടെ രഹസ്യം എന്ന് പറയുന്നത്. പോപ്പ് 2000 ഭാരതത്തിൽ വന്നപ്പോൾ ഭാരതത്തിനുള്ള ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഗീത പഠിക്കൂ എന്ന് പറയണം. ഗീത പഠിക്കാൻ പറയണല്ല. അതുപോലെ അമേരിക്കയിലെ മാനേജ്മെൻ്റ് പുസ്തകങ്ങളിൽ ആ കൗൺസിലിംഗ് കൺസൾട്ടിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ ഗീതയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഒരു BC 600s ആർട്ട് ഓഫ് വാർ യുദ്ധകലയായിരുന്നു അവർക്ക് വലിയ ആഹ്ലാദം, ആദരവോടുകൂടി അതിനെ പൊന്തിച്ച് നടന്നിരുന്നു ആ കാലത്ത്. പൗരസ്ത്യ രചനയാണ്. അതൊക്കെ മാറി ഇന്ന് ഭഗവത്ഗീതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരത്തെ രാജ്യങ്ങളിലാണ് ഗീത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വ്യാഖ്യാനവും അന്ന് ഗീതയ്ക്ക് വന്നിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗീതാ പുസ്തകം കയ്യിൽ പിടിച്ച് അത് പൊക്കിക്കൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. അത്രയ്ക്കുണ്ട് ഗീതയുടെ മഹത്വം. എപ്പോഴും ഗാന്ധി മാർഗദർശനമായിട്ടെടുത്തത് ഭഗവത്ഗീതയാണ്. നമുക്കെന്ത് സംശയമുണ്ടോ? അപ്പോൾ ഗീത തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതിൽ ഓപ്പൺഹീമർ, റോബർട്ട് ഓപ്പൺഹീമർ, അദ്ദേഹത്തിന് ഏറ്റവും ഹരമായത് ദിവിസൂര്യ സഹസ്രസ്യ എന്ന 11-ാം ശ്ലോകം, 1,000,000,000 സൂര്യന്മാരുടെ പ്രഭ. ഇതാണ് അദ്ദേഹത്തിന് ഹരമായി മാറിയതെന്ന്. ആറ്റം ബോംബിൻ്റെ ഉപജ്ഞാതാവാണല്ലോ. അതുകൊണ്ട് ഗീത ആറ്റം ബോംബ് കണ്ടുപിടിക്കാൻ എന്നല്ല അർത്ഥം, എന്നല്ല അതിൽ. അപ്പം അദ്ദേഹത്തിന് ഹരമായതും എപ്പോഴും ഉപയോഗിച്ചു, ഇതിൽ നിന്ന് അദ്ദേഹത്തിന് അനുഭൂതി അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടായി എന്ന് പറയുകയാണ്. പിന്നെ ഈ സംഹാരവും ഈശ്വരൻ്റെ തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരവും ഭഗവാൻ തന്നെയല്ലേ. ഗോഡ് എന്ന് വെച്ചാൽ ജനറേറ്റർ, ഓർഗനൈസർ ആൻഡ് ഡിസ്ട്രക്ടർ. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരവും ഭഗവാൻ തന്നെയാണ് നടത്തുന്നത്. ഇന്നത്തെ കാലത്തൊക്കെ ആ കൊറോണ, കോവിഡൊക്കെ എത്രയോ ലക്ഷങ്ങൾ മരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലും ഈശ്വര നിശ്ചയം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ ആ ഗീതയുടെ ഇതിൽ തന്നെ പറയുന്നത്, ഞാൻ എല്ലാവരെയും കൊന്നുകഴിഞ്ഞിരിക്കുന്നു, നീ ഒരു നിമിത്തം മാത്രം ഭവസവ്യ സാജൻ എന്ന് ആ ചൂണ്ടൽ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഭഗവാൻ. ആ ചൂണ്ടലിൻ്റെയൊക്കെ അർത്ഥം ഭീഷ്മപിതാമന് മനസ്സിലായി. ഭഗവാൻ എല്ലാവരും സംഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ അർജുനൻ ഒരു നിമിത്തം മാത്രമാണ് എന്നുള്ള അർത്ഥം. കാലോസ്മി ലോകക്ഷയർ പ്രവൃത്തോ ലോകാൻ സമാഹർത്തു മികപ്രവൃത്ത എന്ന് പറയുന്നതിൻ്റെ ആ അർത്ഥം ഇതാണ്. ഈ ലോകത്തെ നശിപ്പിക്കാനുള്ള കാലമാണ് ഞാൻ, അതിന് ഞാൻ സംഹരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ലീല തന്നെയാണ് ഈ കുരുക്ഷേത്രത്തിൽ 400,000 ഭടന്മാർ മരിച്ചതും, അതുപോലെ യാദവന്മാർ മുഴുവൻ പൂർണ്ണമായിട്ട് നശിച്ചതും. എല്ലാതും ഇന്നൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? സംഹാരം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അതിനൊക്കെ കാരണം ഭഗവാന്റെ ഇച്ഛ തന്നെ. അതുകൊണ്ട് സ്വാമി തന്നെ ഒരു ഭക്തനോട് പറയുന്നുണ്ട്, 2022 ആകുമ്പോഴേക്കൊക്കെ സുവർണയുഗം വരും, പക്ഷേ ജനങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് വലിയ വലിയ പാഠങ്ങൾ പഠിക്കേണ്ടി വരും എന്ന് എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞാണ്. പക്ഷേ ജനങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് അനവധി പാഠങ്ങൾ പഠിക്കേണ്ടി വരും. ആ പാഠങ്ങളൊക്കെയാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം എത്രത്ര സയൻസ് ഈ ലോകത്തിൽ പുരോഗമിച്ചോട്ടെ, ആ സയൻസിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ടുള്ള ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ഉണ്ട്. ആ സയൻറ്റിസ്റ്റിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ ആ സയൻസിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ സത്യാനുഭൂതി ഉണ്ടാവില്ല. ആ സൃഷ്ടി ആൻഡ് സ്രഷ്ടാവ്, സ്രഷ്ടാവ് എന്നാണ് സൃഷ്ടി ഉണ്ടായതേ. ആ സൃഷ്ടിയെക്കുറിച്ച് എത്ര കാലം പഠിച്ചാലും സ്രഷ്ടാവിനെ നമുക്ക് ബോധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്രഷ്ടാവിനെ മനസ്സിലാക്കണം. അതിനാണ് ഗീതാപഠനം. ആ ഗീത അവിടെ ശരിക്ക് പഠിച്ചു വരുമ്പോൾ ആരാണ് സ്രഷ്ടാവ് എന്ന് ബോധിക്കാൻ നമുക്ക് സാധിക്കും. ഓം ശ്രീ സായിരാം.